ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് അടിപൊളി ഐഡിയാസും ടിപ്സുകളൊക്കെയാണ് കേട്ടോ പറയാൻ പോകുന്നത്. ബിഗിനേഴ്സായ ആളുകൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായ ടിപ്സാണ് കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ആയി തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ ഒരു ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് തയ്ക്കുന്ന കാര്യങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ചെറിയ വെട്ട് കഷ്ണം തുണി മതി, ഒരു ചെറിയ വെട്ട് കഷ്ണം തുണി മതി കേട്ടോ. അത് വെൽവെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടായിരിക്കും. അത് അല്ലെങ്കിൽ പ്രിൻറ്റഡ് വർക്കൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം അതുണ്ടെങ്കിൽ അത് മതി. പിന്നെ ഒരു ചെറിയൊരു റബ്ബർ ബാൻഡും കൂടി അത്യാവശ്യമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കത്രിക, അതിനുശേഷം കുറച്ച് പഞ്ഞി. ഇത് നമുക്ക് എടുത്തിരിക്കുന്നത്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് ഫൈബർ പഞ്ഞിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളിതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ വലിച്ച് വലിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്കിത് അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് വീർത്ത് നിൽക്കുക പൊന്തി നിൽക്കുന്നത് പോലെ തോന്നും, പക്ഷേ നമുക്കത് അത്രയും അധികം ഉണ്ടാവില്ല. ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടിയും ഉള്ളിലേക്ക് അമങ്ങി നിൽക്കുന്നത് പോലെ വരും കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ അതിനകത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ താഴ്ത്തി കൊടുക്കുമ്പോൾ അത് ശരിക്കും ഫുള്ളതിലേക്ക് അമർന്ന് നിൽക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് കയ്യിൽ നിന്ന് വിടുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് നിൽക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് അമർത്തി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അത്യാവശ്യം എടുത്താൽ തന്നെയാണ് ഇത് നമുക്കൊന്ന് ഫുൾ അതിനകത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. ശേഷം നമ്മളിതുപോലെ അതിനെ ഒന്ന് കവർ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളെടുത്ത ആ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, അത് നമ്മളിതിനെ ഇട്ട് കൊടുക്കുക. ചെറിയ റബ്ബർ ബാൻഡാണെങ്കിൽ ഒരു ചുറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. റബ്ബർ ബാൻഡ് വലിപ്പം കൂടുതലാണെങ്കിൽ അത് നമ്മൾക്ക് അതിനനുസരിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചുറ്റി കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ചെറിയ റബ്ബർ ബാൻഡ് എടുത്തിരിക്കുന്നത്, അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇതുപോലെ ആ ബാക്കി വരുന്ന തെറ്റുഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, എക്സ്ട്രാ നിൽക്കുന്നത്, നമ്മുടെ പാത്രം താഴ്ഭാഗത്തു നിന്ന് നിന്നിട്ട് എക്സ്ട്രാ ക്ലോത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒരു അര ഇഞ്ച് ഒരു മുക്കാലിഞ്ച് ഒക്കെ നിർത്തിയാൽ മതി. ബാക്കിയുള്ള ഭാഗം മുഴുവൻ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതുപോലെ അതിനെ താഴ്ത്തി പിടിച്ച ശേഷം ഇത് ഫുള്ളായിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി. ചെറിയ കത്രിക കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് കത്രിയെ കട്ട് ചെയ്തെടുക്കാനും എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇത് നമുക്ക് എന്തിനു ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് തയ്ക്കുന്നവർക്ക് എപ്പോഴും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റാണ്. ബിഗിനേഴ്സായ ആൾക്കാരൊക്കെ ഇതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് വർക്കൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. വളരെ യൂസ്ഫുള്ളായ ഐഡിയ ആണ് കേട്ടോ. ചെറിയൊരു വെട്ട് കഷ്ണം തുണി, ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രം മതി. ഇത് ഒരുപാട് ടൈമൊന്നും വേണ്ടത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് മൊട്ട് സൂചി പിൻ ചെയ്യണത്, അതുപോലെ നമ്മൾക്ക് സേഫ്റ്റി പിൻ, അതുപോലെ സാധാരണ പിന്നെ അതുപോലെ സൂചി തുന്നണ സൂചി, ഇതെന്തൊക്കെയാണോ ഉള്ളത് നമുക്ക് തയ്ക്കാൻ ആവശ്യമുള്ള പ്രോഡക്ട്സ് അതൊക്കെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കാൻ എളുപ്പമാണ്. മാത്രമല്ല ഇത് 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 നമുക്ക് വേറൊരു കാര്യത്തിൽ എളുപ്പമാണ്. നമ്മൾക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അതുപോലെ നെക്കൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെയും ക്യാൻവാസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എന്തോ എപ്പോഴും ഇതുപോലെ പിന്നെടുക്കേണ്ട ആവശ്യം വരും. ഒന്ന് പിൻ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇടയിൽ നമുക്ക് സൂചി എടുക്കാനും അതുപോലെ തന്നെ വെക്കാനും എളുപ്പമാണ്. ഇത് വെക്കാനും എടുക്കാനും നല്ല കംഫർട്ടബിലിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അടുത്ത ടിപ്പ് വന്നിട്ട് ഇതുപോലെ ഒരു ബോക്സിൽ വരുന്ന ഒരു ഐറ്റമാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് നമുക്ക് എനിക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നിയിട്ടോ. അതായത് നമുക്ക് എപ്പോഴും ഇതുപോലത്തെ സംഭവം മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡ്രസ്സ് തന്നെ കട്ടിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു വളരെ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ഡബിൾ കളർ ചോക്ക് മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ചില മെറ്റീരിയലിൽ നമുക്ക് ഏത് കളറാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഭാഗം മാറി മറ്റേ ഭാഗം മാറി വേറെ ചോക്ക് മാറ്റി എടുക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഡബിൾ കളർ ചോക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കട്ടിങ്ങിൻ്റെ ടൈമിൽ അടയാളപ്പെടുത്തുമ്പോൾ സെയിം കളർ അല്ല, അതേ സെയിം കളറാകുമ്പോൾ നമുക്കിപ്പോൾ ബ്ലൂ ഡ്രസ്സ് തയ്ക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ റോസ് ഉള്ളതുകൊണ്ട് റോസുമ്മ കൊണ്ട് അടയാളപ്പെടുത്താം, റോസ് കളറാണെങ്കിൽ അതിന്മേൽ ബ്ലൂ കൊണ്ട് അടയാളപ്പെടുത്താം. അപ്പോൾ അത് അങ്ങനെ എളുപ്പമുണ്ട്. നമുക്ക് വൈറ്റ് കളറാണെങ്കിലും ബ്ലൂ എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ എളുപ്പമുണ്ട്. അത് നമുക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഡബിൾ കളർ ചോക്ക് പരിചയപ്പെടുത്തിയത് കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രം നമുക്ക് പൊട്ടൊക്കെ മേടിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ഈ ഒരു പാത്രം കളയേണ്ട, അത് വെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അടുത്തതായിട്ട് അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് പൊടിയൊക്കെ ആവുമല്ലോ. ചോക്കൊക്കെ എപ്പോഴും വയ്ക്കുമ്പോൾ നമ്മൾ ക്ലോത്തുമ്പൊക്കെ വയ്ക്കുമ്പോൾ പൊടിയാവും. അപ്പോൾ മെഷീൻ്റെ സൈഡിൽ വയ്ക്കുകയാണെങ്കിലും മെഷീനുമൊക്കെ നിറച്ച് ചോക്ക് പൊടിഞ്ഞ് വീഴുന്ന രീതിയിൽ വരും. അപ്പോൾ ഇത് മെഷീൻ്റെ സൈഡിൽ വയ്ക്കാനാണെങ്കിലും കട്ടിങ്ങിന് അടയാളപ്പെടുത്താനായാലും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലൊരു പാത്രത്തിലാക്കി വയ്ക്കുകയാണെങ്കിൽ അതിപ്പോൾ ഇങ്ങനെ ചെരിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടയാളപ്പെടുത്തുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാം. അല്ല ഇങ്ങനെ സ്ട്രൈറ്റ് ഉള്ളിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കത് പൊടിയൊന്നും പുറത്തേക്ക് ആവാതെ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ആ പാത്രം വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ ആ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്.
പിന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ടേപ്പൊക്കെ വരുന്നത് ക്ലോത്ത് പോലത്തെ ഒരു ടേപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ടേപ്പൊക്കെ നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരും. നമുക്ക് തയ്ക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ടേപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ചില ഐഡിയാസൊക്കെ ഡിസൈനിങ് വർക്കൊക്കെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ടേപ്പൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമുക്കിതിങ്ങനെ സാധാരണ രീതിയിൽ തന്നെ ഒട്ടിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ തെറ്റ് ഭാഗം എവിടെയാണ് സ്റ്റാർട്ടിംഗ് ഭാഗം കണ്ടുപിടിക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും. കുറച്ച് ഏജ് ആയ ആളുകൾക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗം കണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഏതെങ്കിലും ഒരു സൈഡ് ഭാഗം മാത്രമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഫുള്ളായിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കാലിഞ്ചിലും മടക്കി വയ്ക്കുക. മടക്കി വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമുണ്ട്. ആ തുമ്പ് ഭാഗം മാത്രം നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഇതേപോലെ തന്നെ ഒന്ന് ആ ഭാഗം ഒന്ന് കാലിഞ്ച് ബാക്കി ഒന്ന് മടക്കി വയ്ക്കുക. ഫുള്ളായിട്ടോ ഒന്ന് മടക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഇതിലൊരു സൈഡ് മാത്രമായിട്ട് ഒരു തുണ്ട് ഭാഗം മടക്കി വയ്ക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കുമ്പോൾ കണ്ടുപിടിക്കാനായിട്ട് ആ തെറ്റുഭാഗം സ്റ്റാർട്ടിംഗ് ഭാഗം കണ്ടുപിടിക്കാനായിട്ട് നമുക്കത് എവിടെ നിന്നാണ് ഉപയോഗിച്ച് നിർത്തിയെന്ന് കണ്ടുപിടിക്കാൻ പാടാണ് ഇങ്ങനത്തെ ടേപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. പിന്നത്തെ ടിപ്പ് വന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ടേപ്പും ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത്. ഇതേപോലത്തെ ടേപ്പ് ഇതേപോലെ തന്നെ ഇത് കാണാൻ കണ്ടുപിടിക്കാൻ പാടാണ് വൈറ്റ് ടേപ്പും. അപ്പോൾ ഇതേ ഐഡിയ തന്നെ ഇതിലും ചെയ്തു വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇതേപോലെ ചെയ്തു വെച്ചിട്ടില്ല, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. അപ്പോൾ അതിങ്ങനെ അങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് ചോക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇടവിട്ട് ഇടവിട്ട് പൊട്ടും. അപ്പോൾ ആ പൊട്ടുന്ന ചോക്കൊന്നും കളയണ്ട. ചില സമയത്ത് നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഫുൾ ചോക്ക് വെച്ചിട്ട് വരയ്ക്കണേക്കാട്ടിലും എളുപ്പം ചെറിയൊരു കഷ്ണം വെച്ചിട്ട് എഡ്ജസ് കൂർത്ത് നിൽക്കുന്നത് പോലത്തെയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാനായിരിക്കും കുറേയധികം കംഫർട്ടബിലിറ്റി ഉണ്ടായിരിക്കുക. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു ചോക്ക് കഷ്ണം ആവശ്യം വരുമ്പോൾ നമുക്ക് എല്ലായിടത്ത് കളഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ ഒരു താഴ്ഭാഗം കുപ്പിയുടെ പ്ലാസ്റ്റിക് കുപ്പിൻ്റെ അടപ്പിൻ്റെ ഒരു താഴെ ഒരു പ്ലാസ്റ്റിക് ചെപ്പിൻ്റെ ഒരു കുപ്പി സാധാരണ ഒരു കുപ്പിയുടെ താഴെ ഭാഗം മാത്രം എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്കിത് എടുക്കാനായിട്ട്. പിന്നത്തെ ടിപ്പ് വന്നിട്ട് നമ്മുടെ പഴയ ബനിയൻസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. വളരെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന റീയൂസബിൾ ഐഡിയ ആണ്. അപ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ ടിപ്പുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇതിൻ്റെ അളവെടുക്കാനായിട്ട് ഒരു 13.5 ഇഞ്ച് അളവെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിനെ ഒന്ന് സെൻറ്റർ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചു. അതിന് ശേഷം നമ്മൾ താഴെ ഭാഗത്ത് എത്ര ഇഞ്ചിൻ്റെ അലസ്റ്റിക്കാണ് എടുക്കണേ ആ ഒരു അളവ് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഇറക്കെടുത്തത്. അത് മടക്കടിക്കാനായിട്ടുള്ളൊരു ഇറക്കെടുത്തിട്ടുണ്ട്. 2.25 ഇഞ്ചാണ് കേട്ടോ താഴെ മടക്കടിക്കാനായിട്ട് ഈ ഇറക്കത്തിൽ നിന്ന് നമ്മളിത് കണക്കാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. 1 ഇഞ്ചിന് മുകളിലുള്ള അലസ്റ്റിക്കാണ് ഇപ്പോൾ നമ്മളെടുത്തത്. ഇതുപോലെ കഴുത്തൊന്ന് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുത്തു. ആം ഹോളിൻ്റെ ഇത് കറക്റ്റ് അളവ് തന്നെ എടുത്തത്. നമുക്കത് ഒരു 7.5 ഇഞ്ച് വരെയൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത്തിരി ഇറക്കിയത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു അളവ് ഇടാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അളവ് ഇത്തിരി കുറവാണ് എടുത്തിരിക്കുന്നത്. മെലിഞ്ഞ ആളുകൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു 6 ഇഞ്ച് അതേ അളവിന് എടുത്താൽ മതി. ഇത്തിരി വണ്ണുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 7.5 എടുക്കണം കേട്ടോ ആ ഹോളിൻ്റെ ലെങ്ത്. ഇതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ആവശ്യമുള്ള അലസ്റ്റിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് 2 ഇഞ്ചാണ് കേട്ടോ ആവശ്യമുള്ള അളവിന്ന്. 2.5 ഇഞ്ചാണ് നമ്മളത്. ഇത്തിരി ടൈറ്റ് വേണമെന്നുള്ളത് കൊണ്ട് 2.5 ഇഞ്ചാണ് നമ്മൾ എടുത്തത്. ഇതിന് ശേഷം ഇതുപോലെ ഒന്ന് തയ്ച്ച ശേഷം അലസ്റ്റിക്ക് അങ്ങനെ തന്നെ വെച്ചടിക്കുകയാണ് ചെയ്യുന്നത്. തയ്ച്ച ശേഷം നമ്മൾ ആദ്യം ഹോൾ ഉണ്ടാക്കിയ ശേഷം പിന്നീട് നമ്മൾ അലസ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കുന്ന രീതിയല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. മാത്രമല്ല തയ്ക്കുമ്പോൾ ഒന്ന് വലിച്ച് പിടിച്ച് തയ്ക്കാനുണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ തയ്ക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ച ശേഷം വലിച്ച് തയ്ക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് പിൻ കുത്തി വയ്ക്കണം. അതായത് നമ്മൾ പ്രഷർ കൂട്ടിൽ സൂചി താഴ്ത്തി ഇറക്കി വെച്ച ശേഷം വേണമെന്ന് നമ്മുടെ ഈ ഇലാസ്റ്റിക്കിനെ അടുത്ത കൈ കൊണ്ടൊന്ന് വലിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് വേണം നമുക്കിത് തയ്ച്ചെടുക്കാൻ. അതിനുശേഷം കുറച്ച് ദൂരം തയ്ച്ചെടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫൂട്ടിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത ശേഷം വീണ്ടും എഗെയിൻ ഒന്നും കൂടി ചെയ്യണം കേട്ടോ. അല്ല എങ്കിൽ നമുക്കത് ഫുൾ സർക്കിൾ ഒറ്റ റൗണ്ടിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് എടുത്ത ശേഷം വീണ്ടും അഗെയിൻ ഒന്നും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കത് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് കെട്ടിട്ട് നിർത്തി അതിന് ശേഷം നമ്മൾ ആ അറ്റത്തെ സൈഡ് ഭാഗത്തും കൂടി ഇതേപോലെ ഒന്ന് വലിച്ച് പിടിച്ചിട്ടാണ് തയ്ക്കണേ കേട്ടോ. അലാസ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിച്ചിട്ടാണ്, രണ്ട് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് വലിച്ചമർത്തി പിടിച്ചിട്ടാണ് തയ്ക്കുന്നത്. ഓരോ പ്രാവശ്യം തയ്ക്കുമ്പോഴും ഇതേപോലെ സൂചി താഴ്ത്തി ഇറക്കി വെച്ച് ചെയ്യണം. അലാസ്റ്റിക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കാൻ എളുപ്പം കേട്ടോ. അതുപോലെ ആം ഹോളിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ഒരു 7.5 വരെ എടുക്കാം കേട്ടോ. ഇതുപോലെ കഴുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കുക.
അപ്പം നമുക്കിതൊരു ബ്രൈ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലത്തെ രണ്ട് ടൂൾസ് മേടിക്കുക. അത് മേടിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള എളുപ്പമുള്ളൊരു പരിപാടി. നൂലൊക്കെ നമുക്ക് വയസ്സായ ആൾക്കാർക്കൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ കോർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. ഇത് നമ്മൾക്ക് സൂചിയിൽ നൂല് കോർക്കാൻ മാത്രമല്ല മെഷീനിൽ നൂല് കോർക്കാനും എളുപ്പമാണ്. ഈ രണ്ട് രീതിയിലും നമുക്ക് നൂല് കോർത്തെടുക്കാം. പിന്നെ ഇത് മാത്രമല്ല വളരെ കംഫർട്ടബിൾ ആണ്. എത്ര ലെയേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്കിത് കോർത്തെടുക്കാം. ഇതിപ്പോൾ എത്ര ഫോൾഡ് വേണമെങ്കിലും ചെയ്ത ശേഷം നിങ്ങൾക്കത് ഇതിനകത്ത് സൂചിയിലേക്ക് കടത്തി കൊടുക്കാൻ ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. ഇപ്പോൾ ഈ ടൂൾസ് പല രീതിയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒരെണ്ണം സ്റ്റീലിൻ്റെ, ഒരെണ്ണം പ്ലാസ്റ്റിക്കിൻ്റെ പീടിയായിട്ടുള്ളതാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പീടിയായിട്ടുള്ളത് പല ഷേപ്പിലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ളതായിരിക്കും അവൈലബിളായിട്ട് കിട്ടുന്നത്. നമ്മുടെ ഇവിടെ ഇങ്ങനത്തെയൊക്കെയാണ് കിട്ടുന്നത്. സ്റ്റീലിൻ്റെയും ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ ലഭ്യമായിട്ടുള്ളത്. അത് ഇതുപോലെ സൂചിയിലേക്ക് ഇങ്ങനെ കടത്തി കൊടുത്ത ശേഷം നമ്മൾ നൂല് ഇതിലെ ആ ഹോളിൽ, ആ മറ്റേ നമ്മുടെ ഈ ഒരു ടൂളിൻ്റെ ആ ഒരു ഇതിലേക്ക് കടത്തി വെച്ച ശേഷം ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് സൂചി നൂല് കോർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ കാഴ്ചയ്ക്കൊക്കെ ഇത്തിരി പ്രയാസമുള്ളവർക്കൊക്കെ എത്ര ഫോൾഡ് വേണമെങ്കിലും മടക്കി മടക്കി എത്ര ലെയറിൽ വേണമെങ്കിൽ നാലോ അഞ്ചോ ലെയറിലൊക്കെ വേണമെങ്കിൽ മടക്കണമെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സൂചിയുടെ ഹോളിൻ്റെ ലെവലനുസരിച്ച് എടുക്കുമ്പോൾ ഒരു ലെയറിൽ തന്നെ എടുക്കാൻ നല്ല പ്രയാസമുള്ളവർക്കൊക്കെയും ഇതുപോലെ എത്ര മടക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അടുത്ത ടിപ്പായിട്ട് നമ്മൾ പറയുന്നത് ഇതുപോലെ നമ്മൾക്ക് സൂചിയൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ഫുൾ സെറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് മെഷീൻ സൂചിയൊക്കെ ഇതുപോലെ തന്നെ എടുത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഫുൾ സെറ്റ് മേടിക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് സൂചിയൊക്കെ സൂക്ഷിക്കാൻ എളുപ്പമുണ്ട്. അവിടെ കൂടിയും കിടക്കുകയൊന്നുമില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ മേടിക്കുമ്പോൾ മാത്രം നമുക്ക് അവിടെ കൂടിയൊക്കെ വെക്കേണ്ടി വരും. നമുക്ക് അത് ഫുൾ സെറ്റായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസയും കുറവ് കിട്ടും, അതുപോലെ തന്നെ സൂക്ഷിക്കാനുള്ള ഈ ഒരു പ്ലേറ്റും കിട്ടും കേട്ടോ. പിന്നെ മാത്രമല്ല പല തരത്തിലുള്ള സൂചികളാണ് നമ്മളിത് കാണിക്കുന്നത്. ഇത് നമുക്ക് ഡബിൾ മെഷീൻ ഡി ബി എന്ന് എഴുതിയിട്ടുണ്ട്. അമ്മ ഡബിൾ മെഷീൻ്റെ 16-ാം നമ്പർ സൂചിയാണ് കേട്ടോ. ഇതും ഡി ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഡബിൾ മെഷീൻ്റെ തന്നെ ഇത് 18-ാം നമ്പർ സൂചിയാണ് കേട്ടോ. ഇത് 11-ാം നമ്പർ സൂചിയാണ്. ഇത് സൂചികൾ പലതരത്തിലുണ്ട്. ഇതിനെ കുറിച്ചുള്ള വ്യത്യസ്ത തരം സൂചികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ മെറ്റീരിയലിനാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പല മെറ്റീരിയലിനും പല സൂചികളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സിംഗിൾ മെഷീനും ഡബിൾ മെഷീനും ഇൻഡസ്ട്രിയൽ മെഷീനിലൊക്കെയും വ്യത്യസ്തമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സൂക്ഷിക്കുന്ന ഇതാണ് ഒരു ടിപ്പ് പറഞ്ഞുതരാൻ പോകുന്നത്. അടുത്ത ടിപ്പ് നമ്മളിതൊക്കെ നമ്മളൊരു പാത്രത്തിലിട്ട് സൂക്ഷിക്കുമ്പോൾ തുരുമ്പ് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊരെണ്ണത്തിലൊരെണ്ണം തുരുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. നമ്മളിതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു സിലിക്ക ജെല്ല് നമ്മൾ മേടിച്ചിട്ട് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. സിലിക്ക ജെല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒന്നും തുരുമ്പ് പിടിക്കില്ല കേട്ടോ. പിന്നെ ഒട്ടി പിടിക്കുന്നൊരവസ്ഥ അത് അങ്ങനത്തെ സംഭവം ഒന്നും വരത്തില്ല. അങ്ങനെ സംഭവങ്ങൾ വരാതിരിക്കാനായിട്ട് സിലിക്ക ജെല്ല് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോക്സിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ സൂചികളൊക്കെ കുറേ കാലം, എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും ഇങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ. അല്ലാന്ന് വെച്ചാൽ നമ്മൾ ഇരുമ്പ് ടൂൾസും എല്ലാ സാധനങ്ങളും ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായി ജോയിൻ ചെയ്യുമ്പോൾ തുരുമ്പ് പിടിക്കും. അപ്പോൾ ഇതിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തുരുമ്പ് വരില്ല കേട്ടോ. അപ്പോൾ ഈ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ അടുത്ത ടിപ്പ് പറഞ്ഞു തരുന്നത് ഇതുപോലത്തെ ഒരു ചെറിയൊരു പേനയാണ് കേട്ടോ. ഈ ഒരു പേന വെച്ച് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായ ഒരു ഐഡിയയാണ്. പക്ഷേ ഇത് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് ഒരു കുറവുണ്ട് കേട്ടോ. അതായത് കുറച്ച് പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്കും അതിൻ്റെ മഷി കഴിയും, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത്. ഇതിന് 10 രൂപയാണ് കേട്ടോ റേറ്റ്. അത് വാട്ടർ ഇറേസബിൾ പെൻ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നെക്കൊക്കെ ഡിസൈൻ ചെയ്യാനും പേപ്പറിലൊക്കെ വരയ്ക്കാനും തുണിയിൽ തന്നെ ക്ലോത്തിൽ തന്നെ ടക്സൊക്കെ മാർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ മുക്കി വെള്ളത്തിൽ നനച്ചിട്ട് ഒരു ചെറിയ കഷ്ണം തുണി വെള്ളത്തിൽ നനയ്ക്കുക. അത് നനച്ച ശേഷം അതൊന്ന് അമർത്തി ഒന്ന് പിഴിഞ്ഞ ശേഷം അത് നമ്മളിപ്പോൾ എവിടെയാണ് പേന ഡ്രസ്സിൽ വരച്ചത്, പേന വെച്ച് വരച്ചത്, അവിടെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അത് മാഞ്ഞു പോവും. അതെങ്കിൽ നെക്ക് ഡിസൈൻ ചെയ്യാനും പേൾ വർക്ക് ചെയ്യാനൊക്കെയും ആ ഒരു വരയ്ക്കുമ്പോഴൊക്കെ അതൊക്കെ മാച്ച് കളയാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. ആ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇതുപോലത്തെ ഒരു ടൂളാണ്.
അതായത് ഇത് ട്രേസിങ് വീൽ എന്നാട്ടോ പറയട്ടെ ഫ്രണ്ട്സ്. ബിഗിനേഴ്സ് ആയ ആളുകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് ബ്ലൗസിന് ടക്സ് അടയാളപ്പെടുത്താൻ. ഒരു സൈഡിൽ ബ്ലൗസിന് ടക്ക് അടയാളപ്പെടുത്തിയാൽ മതി, മറ്റേ ഭാഗം നമ്മൾ ഈ ട്രേസിങ് വീൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ആ ടക്കിൻ്റെ ഒക്കെ മുകളിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ ആ ഒരു അടയാളം അതുമ കാണും. അപ്പോൾ അമ്മ പേന വെച്ച് വരയ്ക്കുക, ചോക്ക് വെച്ച് വരയ്ക്കുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാത്തവർ വാങ്ങിച്ചു നോക്കും, നല്ല യൂസ്ഫുള്ളായ പ്രോഡക്റ്റാണ്. നെക്ക് ഡിസൈൻ ചെയ്യാനും ടക്സ് ഡിസൈൻ വരച്ച് ഒരു ഭാഗത്ത് ടക്ക് വരച്ച് ചുരിദാറുണ്ട്, അപ്പുറത്തെ സൈഡിലേക്ക് ടക്ക് വരയ്ക്കാനും ഇത് എളുപ്പമാണ്. അടയാളം അത് പെട്ടെന്ന് അമ്മയ്ക്ക് ട്രേസ് ചെയ്തെടുത്തിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അതുപോലെ ബ്ലൗസിൻ്റെ സൈഡ് ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തി അപ്പുറത്തെ സൈഡും അടയാളപ്പെടുത്താനും ഈ ഒരു രീതി ഈ ഒരു ടൂൾ വെച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പാട്ടി ഇപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. പിന്നത്തേന്ന് പറയുന്നത് ഇതുപോലത്തെ ഫ്രഞ്ച് കർവാണ്. ഇത് ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവർക്കും ഉപയോഗിക്കാം കേട്ടോ. ഫ്രഞ്ച് കർവ് പൊതുവെ സ്ലീവിൻ്റെ ആം ഹോൾ ഉണ്ടല്ലോ അത് വരയ്ക്കാനാണ് സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ കൈകൊണ്ട് ഡയറക്റ്റ്ലി ചെയ്യുന്ന ആൾക്കാർ ഒരു എക്സ്പീരിയൻസ് ആയ ആളുകൾക്കൊക്കെ അത് കൈകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ സിമ്പിളായിട്ടാണ് ചെയ്യാറ്, ആം ഹോൾ കർവ് വെച്ചിട്ട് ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ടല്ല ചെയ്യാറ്. പക്ഷേ എന്നാൽ എനിക്കിത് വേറൊരു രീതിയിൽ യൂസ്ഫുള്ളാണ് കേട്ടോ. നെക്ക് ഡിസൈൻ ചെയ്യാനും നൈറ്റിക്ക് ആയാലും ചുരിദാറിനായാലും ഡിസൈൻ ചെയ്യാൻ ഇത് ഒരുപാട് യൂസ്ഫുള്ളാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നൈറ്റിക്ക് മോഡൽസ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് നെക്കിൻ്റെ ഡിസൈൻ ഇത് താഴെ വെച്ചിട്ട് നൈറ്റിക്ക് ആ ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് പ്ലീറ്റഡ് നൈറ്റിക്ക് താഴ്ഭാഗം ഷേപ്പ് കൊടുക്കാനൊക്കെയും ഇത് യൂസ്ഫുള്ളാണ്. ബിഗിനേഴ്സ് ആയ ആളുകൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നിങ്ങൾ നെക്ക് ഡിസൈൻ ചെയ്ത് നോക്കി നോക്കുക, ഓരോരോ ഡിസൈൻസ് ചെയ്ത് വെച്ച് നോക്കി നോക്കുക, വരച്ച് നോക്കി നോക്കുക, അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് അപ്പോൾ വരും കേട്ടോ. അപ്പോൾ ആം ഹോൾ കർവ് മാത്രമല്ലാതെ തന്നെയും നമുക്കിത് വേറെ രീതിയിലും പല രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡിസൈനിങ് വർക്കുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് ഫ്രഞ്ച് കർവ് ഒരെണ്ണം മേടിച്ച് വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലത്തെ സ്ക്വയറാണ്, സെറ്റ് സ്ക്വയറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വെച്ചാൽ ആം ഹോളിൻ്റെ ആ ഒരു സ്ക്വയർ വരച്ചെടുക്കാൻ ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ടിട്ടിട്ട് തയ്ക്കുന്ന ഒരു ഒറ്റ രീതിയിൽ ക്രോസ് ആയിട്ടിട്ട് തയ്ക്കുന്ന ചുരിദാർ ഫ്രോക്കൊക്കെ തയ്ക്കും, ചെറിയ കുട്ടികളുടെ ഫ്രോക്കൊക്കെ തയ്ക്കും. ക്രോസ് ആയിട്ടുള്ള ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ഷോൾഡറും അതുപോലെ ആം ഹോളും തമ്മിലുള്ള ആ അളവ് എടുക്കുന്നത് വളരെ പ്രധാനമാണ്. അത് നമുക്ക് ക്രോസായിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ആം ഹോളിൻ്റെയും ഷോൾഡറിൻ്റെ അളവ് കൃത്യമായിട്ട് മനസ്സിലാവില്ല, അത് ചെരിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലുള്ള സമയത്ത് ഈ സെറ്റ് സ്ക്വയർ വളരെ യൂസ്ഫുള്ളാണ്. ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ ആ ഒരു സമയത്ത്. ആ ഒരു ഭാഗം ആം ഹോളും അതുപോലെ തന്നെ ഷോൾഡറും തമ്മിലുള്ള ആ ഒരു ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിത് വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പം പിന്നെ മാത്രമല്ല ചെറിയ രീതിയിൽ ഡിസൈൻ വർക്ക് ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. പിന്നത്തെ ടിപ്പ് വന്നിട്ട് നമുക്ക് നമ്മൾ ഡ്രസ്സുകളൊക്കെ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ചിലതൊക്കെ ചട്ടയൊക്കെ വെച്ചിട്ടായിരിക്കും വരിക, ചില ചുരിദാറൊക്കെ വരുമ്പോൾ പട്ടുപാവാടയൊക്കെ വരുമ്പോൾ അതിനുള്ളിലൊക്കെ ഇങ്ങനെ ചട്ടയൊക്കെ വെച്ചിട്ട് വരും, അതുപോലത്തെ വരും. പിന്നെ ചിലതൊക്കെ ഡ്രസ്സുകൾ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെയും ഇങ്ങനെ എന്താ പറയുക സ്റ്റേപ്ലർ പിൻ അടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും പല ലെവലിലുള്ളത്. ഫുൾ സെറ്റ് വരുന്ന ചുരിദാറിലൊക്കെ ഇങ്ങനെ സ്റ്റേപ്ലർ പിൻ പല സ്ഥലത്തുമായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, ചട്ടയൊക്കെ അതിൻ്റെ പുറകിലുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചില മെറ്റീരിയലിൽ നിന്ന് ആ ഒരു പിന്നെ എടുത്തു കളയാൻ ഭയങ്കര പ്രയാസമായിട്ടും വരും. ചില ചുരിദാറിൻ്റെ ഒക്കെ ചില വളരെ നൈസായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും, അപ്പോഴൊക്കെ നമുക്കത് എടുത്ത് കളയാത്തിരി പ്രയാസം വരും. അപ്പോൾ തുണി കീറാതെ എടുക്കാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ അത് പിടിച്ച് വലിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിളാണ്, നമുക്ക് കൈ വിരലും വേദനെടുക്കും, അത് എടുത്ത് മാറ്റാനായിട്ട് നെഗൊക്കെ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് എടുക്കാനും വലിക്കാനൊക്കെ ഒത്തിരി പ്രയാസമായിരിക്കും. അപ്പോൾ ആ രീതി വരുന്ന സമയത്ത് പിന്നെ തുണി കീറാതെയും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതിൻ്റെ ആ സ്റ്റേപ്പിളറിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഉൾഭാഗത്തിലേക്ക് ഒരു സൈഡിൽ നിന്ന് ഈ സ്റ്റേപ്പിളറിൻ്റെ ഉൾസൈഡ് ഭാഗം തന്നെ ഒന്ന് പതുക്കെ അങ്ങനെ കടത്തി വെച്ച് കൊടുത്ത ശേഷം എടുക്കുകയാണെങ്കിൽ ഇതേപോലെ പതുക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് പ്രയാസപ്പെട്ട് ചിലത് നല്ല ടൈറ്റ് ആയിരിക്കും, ചിലത് ഇങ്ങനെ കുറച്ച് ലൂസായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒന്ന് പതുക്കെ ഒന്ന് കടത്തി വെച്ച് കൊടുത്ത ശേഷം പതുക്കെ ഒന്ന് ഇങ്ങനെ അനക്കി കൊടുക്കുക. അനക്കി കൊടുത്ത ശേഷം എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ തന്നെ നമുക്ക് സ്റ്റേപ്ലർ പിന്നെ എടുത്ത് കളയാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് തുണി കീറാതെ ഇരിക്കാനായിട്ട് ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്.
പിന്നത്തെ ടിപ്പ് വന്നിട്ട് നമുക്ക് നെക്കൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പൈപ്പിങ്ങിൻ്റെ ത്രെഡ് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. പൈപ്പിങ് നമുക്ക് ത്രെഡ് മേടിക്കാൻ കിട്ടും, കടകളിൽ നിന്ന് അവൈലബിൾ ആണ് കേട്ടോ. ഇന്ന് പൈപ്പിംഗ് ത്രെഡ് വെച്ച് പല കളേഴ്സിലും ഇങ്ങനെ മേടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പൈപ്പിംഗ് ത്രെഡ്. അത് പൈപ്പിംഗ് നൂല് തന്നെ ഇട്ടിട്ട് തന്നെ ചെയ്യുന്ന രീതിയിൽ നല്ല ഫിനിഷിങ്ങോടുകൂടി നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ പൈപ്പിംഗ് ത്രെഡ് റോളായിട്ട് മേടിക്കാൻ കിട്ടും. ചിലത് ഇത്തിരി കട്ടി കൂടുതലും ചിലത് ഇത്തിരി കനം കുറവും ഉള്ളതൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ചില നേരങ്ങളിൽ ചിലപ്പോൾ ഒരനക്കം കട്ടി കൂടുതലുള്ളതും ഒരനക്കം കട്ടി കുറവുള്ളതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെച്ച് ചെയ്യുമെന്ന് സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞു തരുന്നത്. അത് നമ്മൾ ആദ്യം പൈപ്പിംഗ് ത്രെഡ് വെക്കണേനെ എടുക്കുന്ന ക്ലോത്ത് ഇതുപോലെ ക്രോസ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മളെടുക്കുന്ന മെറ്റീരിയൽ ഏത് തന്നെയായാലും ഇതുപോലെ ഒരു കോൺ ഷേപ്പിനോട് ചേർന്നിട്ടായിരിക്കണം നമ്മൾ വരച്ചെടുക്കേണ്ടത്, തുണി വെട്ടിയെടുക്കേണ്ടത്. ആ ഒരു ഷേപ്പിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ പൈപ്പിംഗ് ഇടുമ്പോൾ ആ ഒരു ഫിനിഷിങ്ങിൽ നിൽക്കുള്ളൂ കേട്ടോ. അത് വെച്ചിട്ട് കോൺ ഷേപ്പിൽ ഇങ്ങനെ എടുക്കുന്ന മെറ്റീരിയലിന് മാത്രമാണ് ഏത് ഡിസൈനും നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടാവും. നെക്കിനായാലും സ്ലിറ്റിനായാലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പം, നമുക്ക് വളയ്ക്കാനും ഒക്കെ എളുപ്പം. നമുക്ക് ഈ ഒരു ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പം, ഭംഗി കൂടുതലായിട്ട് വരിക കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുന്നത് അത്രയധികം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു 1.5 ഇഞ്ച് വീതി എടുക്കാം, 1.5 ഇഞ്ച് വീതി എടുക്കാം കേട്ടോ. അത്രയും വീതിയൊക്കെ ധാരാളം മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് അത് വെച്ചെടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ഭാഗത്തേക്കും ഒരു ട്രയാങ്കിൾ ഷേപ്പ് വന്ന് നിൽക്കണം, അതാണ് കറക്റ്റ് പെർഫെക്റ്റ് മാച്ച് കേട്ടോ. ഈക്വൽ സൈഡിലേക്ക് വെക്കരുത്, രണ്ടും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് രണ്ട് സൈഡിൽ നോക്കുമ്പോൾ ഇതേപോലെ ഒരു രണ്ട് സൈഡിൽ ഒരു ചെറിയൊരു ട്രയാങ്കിളിൻ്റെ ഒരു ബോക്സ് പോലെ വന്ന് നിൽക്കണം. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. രണ്ട് സൈഡിലൊരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് കാണാം കേട്ടോ. ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ട് ഇതുപോലെ ക്രോസ് പീസ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ എളുപ്പമുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മളിതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല, നമ്മളിത് പറഞ്ഞു തന്നതാണ് കേട്ടോ. എന്നിട്ട് ശേഷം നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ഫൂട്ട് എടുത്ത ശേഷമാണ് നമ്മൾ ഇതുപോലത്തെ തന്നെ സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിത് റെഡിമെയ്ഡ് പോലെ നമുക്ക് ചെയ്തെടുത്ത് വയ്ക്കാം, നമുക്ക് ആവശ്യമുള്ള ഡിസൈനിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിൽ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ ചെയ്യാൻ പറ്റാവുന്ന കളേഴ്സിലുള്ള മെറ്റീരിയലിലൊക്കെ നമുക്കിത് ചെയ്ത് വെച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓൾറെഡി നമുക്കിത് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമൊക്കെ ഉണ്ട്. ഇതുപോലെ നൂല് അതിനകത്ത് വെച്ച് നടുക്ക് ഫോൾഡ് ചെയ്തിട്ട് തുണിയുടെ നടുക്കത് വെച്ച ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആ പൈപ്പിംഗ് ഫൂട്ട് മാറ്റിയിടണം, ഫൂട്ട് നമ്മുടെ സാധാരണ സ്റ്റിച്ചിങ് ഫൂട്ട് മാറ്റിയിട്ട് പൈപ്പിങ്ങിൻ്റെ രണ്ട് ഭാഗത്തേക്കും ഹോൾ വരുന്ന രീതിയിലുള്ള ഫൂട്ടുണ്ട്, അത് വെച്ചിട്ട് ഓരോ സൈഡിലോട്ട് ഞാൻ ഒരെണ്ണയും മേടിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കത് രണ്ട് സൈഡിലോട്ടും വരുന്നത് മേടിക്കാട്ടോ. നമ്മൾ അതിനനുസരിച്ച് ഒരെണ്ണം മേടിക്കുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് തുണി എടുത്തിട്ടാണ് തിരിച്ചിട്ടിട്ടാണ് തുണി ടേൺ ചെയ്തിട്ടിട്ടാണ് നമ്മൾ തയ്ക്കാറ് കേട്ടോ. അപ്പോൾ അത് എളുപ്പമുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. തുണി രണ്ട് സൈഡിലോട്ടും മാറ്റി ഇടാൻ എളുപ്പമുള്ളവർക്ക് ഒരു ഫൂട്ട് മേടിച്ചാൽ മതി, ഏതെങ്കിലും ഒരു ഫൂട്ട് മേടിച്ചാൽ മതി. റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ നിങ്ങൾക്ക് ഏതാണോ കൈവശമുള്ളത് ആ ഒരു ഭാഗത്തേക്ക് വരുന്ന ഒരു ഫൂട്ട് മേടിച്ചാൽ മതി കേട്ടോ. അത് വെച്ച് നമുക്കത് തുണി തന്നെ ടേൺ ചെയ്തെടുത്തിട്ട് സിമ്പിളായിട്ട് ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ടിപ്സുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു.